ഹായ്, ഞാൻ ഷമീം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള നല്ല സ്പൈ നല്ല നാടൻ രുചി വരുന്ന നമ്മുടെ കൂന്തൽ. കൂന്തൽ ഇതേ സാധനം തന്നെ നമുക്ക് പ്രോൺസിലും ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ബീഫിൻ്റെ ഇത് വേറൊരു വേർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനവും ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്ന വളരെ ടൈറ്റായിട്ട് എടുക്കേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് കുറേ ഐറ്റത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, നിങ്ങൾക്ക് കാണാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ആക്കാൻ പറ്റുന്ന സാധനം. അപ്പോൾ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കുന്ന പാർട്ടിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമ്മൾ കൂന്തൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, തലയുണ്ട്, അതുപോലെ തന്നെ ഇത് റൗണ്ട് കട്ടിങ്ങിൽ എടുത്തിട്ട് കേട്ടോ. ഇതിൻ്റെ കുക്കിംഗ് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കൂന്തൽ ഇത് നമ്മുടെ ചാനലിൽ തന്നെ ഫസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഒന്നുമില്ല, നാടൻ മസാലയാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ മുളക് പൊടി കേട്ടോ, കാശ്മീരി ചില്ലി പൗഡർ. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഹാഫ് കെ ജി ഇതുണ്ട്, കൂന്തലുണ്ട്. അപ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം ഇതിട്ടുണ്ട് കേട്ടോ, മുളക് പൊടിയാ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ഇനി അത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു അരമണിക്കൂറോളം വെക്കുക. അരമണിക്കൂർ 20 മിനിറ്റ് കേട്ടോ. അതിനിടയിൽ ആ വെക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടുന്ന് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാണ്ട്, ആ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇതാ നമ്മുടെ കൂന്തലെല്ലാം റെഡി കേട്ടോ. കൂന്തലിന് പല നാട്ടിലും പല പേരുകളാണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്, പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ജൂലിയൻ കട്ട് കുറച്ച് അധികമുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി 1/2 kg ആണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2.5 ഇഞ്ചും നീളത്തിലുള്ള വലിയൊരു ഇഞ്ചി തന്നെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തക്കാളി, നല്ല റെഡ് തക്കാളി ആയിരിക്കണേ, 5 എണ്ണം എടുത്തിട്ടുണ്ടേ. അത് നല്ല സ്ലൈസായിട്ട് തന്നെ മുറിക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി നല്ല കുക്ക് ചെയ്ത് ഉടനെ വരണം. ഞാൻ മുമ്പ് ഒരു ബീഫ് ചെയ്തിന് അതുപോലത്തെ അങ്ങനെയുള്ളതിൽ നമ്മൾ ഈ കൂന്തലിലും അതേ ടേസ്റ്റിൽ കൊണ്ടുവന്നാൽ നമുക്ക് ടേസ്റ്റാണ്. പക്ഷേ ഇത് രണ്ട് സെപ്പറേറ്റായി കുക്ക് ചെയ്തിട്ട് ഒന്നിച്ച് കൊണ്ടുവരുത്താണ്, അത്രയേ ഉള്ളൂ ഇതിലുള്ള ഡിഫറൻസ്. അപ്പോൾ തക്കാളി നല്ല ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ആവശ്യത്തിന് കണക്കായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂന്തലിലൊക്കെ ഉപ്പിട്ടുണ്ട്, ഇതിൽ തക്കാളിൻ്റെ കണക്കായിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ സോർട്ട് ചെയ്യുക ഒന്നായിട്ട് കേട്ടോ. ഈ തക്കാളി പുളി നിങ്ങൾ ചെക്ക് ചെയ്യണം, പുളിക്കനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓവർ പുളി ഇഷ്ടമല്ലെങ്കിൽ അധികം ആഡ് ചെയ്യണ്ട. അപ്പോൾ ഈ തക്കാളി ഒന്ന് കുക്കായി വന്ന് കണ്ടുകഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒന്ന് കുക്കായി വന്ന് കണ്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, ഇതാ കുറച്ച് വെള്ളം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നാൽ അതിൻ്റെ ആ തക്കാളിയിലും ആ മുളകിൻ്റെയും വെളിച്ചെണ്ണയും ഇഞ്ചിയൊക്കെ തമ്മിലുള്ള ഒരു മിക്സപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റോസ്റ്റിൻ്റെ ഏകദേശം ഒരു സംഭവം റെഡിയാണ്. ഇത് നമ്മളതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും, എന്നിട്ട് നമുക്ക് ബാക്കി കുന്തലിലേക്ക് നീങ്ങാം. കുറച്ചും കൂടെ ഒന്ന് കുക്കായിക്കോട്ടെ, നമുക്ക് ആ സ്മെല്ലിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, സെയിം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കൂന്തലിടാം. കൂന്തലിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരിക്കലും ഓവർ ഫ്രൈ ആക്കാൻ പാടില്ല. ഓവർ ഫ്രൈ ആ റബ്ബർ പോലെ പല ആൾക്കും അത് ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ പറ്റില്ല കേട്ടോ. മാക്സിമം പോയാൽ 2.5 മിനിറ്റ്, അതിനപ്പുറം എങ്ങനെയും പറ്റില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ കുക്കിംഗ് ഉണ്ടാവേണ്ടത്. ഇത് പെട്ടെന്നാവും, ഇതായ ഉടനെ നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം കുക്കായിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ കറക്റ്റ് റിങ്ങായി വന്ന് നിൽക്കും, എന്നുവെച്ചാൽ നല്ല നല്ല കറക്റ്റ് നമുക്ക് മനസ്സിലാവും അത് റബ്ബറി ആകുന്നതിന് തൊട്ട് മുമ്പുള്ള ഓപ്ഷനിലാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതാ നല്ല റെഡിഷ് അടിപൊളി. അപ്പോൾ റോസ്റ്റ് ടൈപ്പായിട്ട് നമുക്ക് പത്തൽ പൊറോട്ട, എൻ്റെ വായിലിൻ്റെ ഇപ്പം വെള്ളം വന്ന്, അതിൻ്റെ കൂടുതൽ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടു ഐറ്റം, സൂപ്പർ ഐറ്റം. അത് മാത്രമല്ല ചോറിൻ്റെ കൂടെ, നമ്മുടെ വെറുംചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് വെറുംചോറിൻ്റെ കൂടെ ഒക്കെ കിടു, സൂപ്പർ സാധനമാണേ. എന്നെന്തായാലും ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്ന അധികം പത്തലുണ്ട്, പത്തലിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. വേറൊന്നും വേണ്ട, ഇതിങ്ങനെ ഉടച്ച് ഇരുന്ന് കഴിക്കാം. ഇതാ ഇതാണ് സാധനം, കണ്ടില്ലേ. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ കൊതി വരുന്നുണ്ടോ. അപ്പോൾ ഓക്കെ, എന്താ എവിടെ കയറിയിരിക്കുന്നത് അനുവച്ചു, എന്താണ് തീരെ ഇരുത്താതെ കേട്ടോ. ഇത് പറഞ്ഞാൽ കാലിൻ്റെ മുകളിൽ കാലും വെച്ചിട്ട് ഒരു ഇരുത്തിയിരിക്കും, എന്നിട്ട് ഒരു പോലീസ് വന്നു. അപ്പോൾ അതാ ഇടുന്നതിൽ തരാം. അപ്പോൾ ഇതാ നമ്മളെ പത്തലും കൂന്തലും, വാ തിന്നാലാ. എന്നാൽ അപ്പം തിന്നട്ടെ. ഇതാ
ഇങ്ങനെ പത്തൽ ചോറിൻ്റെ കൂടെ ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ. ശരിക്കും നിങ്ങൾ പരമാവധി വറ്റിച്ചെടുത്തോ കേട്ടോ, കുറച്ചുകൂടെ ഞാൻ വറ്റിച്ചത് കുറച്ച് കുറഞ്ഞിന്, പരമാവധി നിങ്ങൾ വറ്റിച്ചെടുത്താൽ അത്ര ടേസ്റ്റ് കൂടേ ഉള്ളൂ, അത്രത്തോളം വറ്റിച്ച് അത്രത്തോളം ടേസ്റ്റ് കൂടേ ഉള്ളൂ. ഇതാ തലേന്നെ ഞാൻ എടുക്കുന്നു കേട്ടോ, തലയാണ് ഇതാ നമ്മുടെ പത്തലിൻ്റെ കൂടെ ആ മുളകും തലയും. ഞാനിപ്പോൾ എനിക്ക് മുളകുള്ള അധികം ഉള്ളതുകൊണ്ട് എനിക്ക് കൊടുക്കുന്നില്ല, കൂടുതൽ സ്പൈസി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വറ്റിച്ചെടുത്തോ എന്നാ എന്നാ തിന്നങ്ങളെ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. എന്നാ ഞാൻ പറഞ്ഞു തന്നെ വറ്റിച്ചെടുത്തിട്ടോ. ഓ പിന്നെ അതുപോലെ തന്നെ കൂന്തലിൻ്റെ ടൈമിങ് അത് വളരെ കെയറാണ്, അതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതാ വെക്കണ്ട, പൊട്ടുന്നണ്ട, അതുപോലെ ആയിരിക്കും. ആ ഹായ് ഗൈസ്, അങ്ങനെ പറയാ. ലൈറ്റ് ഇഞ്ചിൻ്റെ കടിയും ഹായ് ഗൈസ്. എന്നാ അപ്പം ചെറിയൊരു പ്രശ്നം എന്താ സന്തോഷത്തിന് ഇല്ല. അപ്പോൾ ഓക്കെ, പിന്നെ ഇതേപോലെ ഞാൻ മുമ്പും ആ ശരിയാവും. പ്രോൺസും ഇതെല്ലാം ഇതേപോലെ ചെയ്യാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കൂന്തലിലുള്ള ഒരു മെത്തേഡ് കാണിക്കാന്നുള്ളത് എന്ന് വെച്ചാൽ, കൂന്തൽ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയപ്പം ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് കരുതി. അത് ഞാൻ വേറെ എന്തെങ്കിലും ക്വാണ്ടി സ്റ്റൈൽ ചെയ്യാമെന്ന് കരുതി, പിന്നെ കരുതി നാടൻ സ്റ്റൈലായിക്കോട്ടെ. അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, പരമാവധി വറ്റിച്ചെടുത്തോ, ഞാൻ വറ്റിച്ചതിനേക്കാൾ കൂടുതൽ വറ്റിച്ചോ. അപ്പോൾ ഓക്കെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, എല്ലാവരോടും ബബൈ പറയാണ്. പത്തലിൻ്റെ കൂടിൻ്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ യമ്മി. ഇനി ഒരു ലൈറ്റ് സുലൈമാനും കൂടി കിട്ടിയാൽ അത് കണ്ട, ക്യാമറ ഓഫാക്കാൻ പോകുമ്പോൾ മൂപ്പർ അങ്ങ് തിന്നാൻ വരും. ഇതേപോലെ തന്നെ പല എപ്പിസോഡും അതാ അതെന്നോ അതാ അവിടെ പറഞ്ഞെടുത്തേ. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇരുന്ന് ബബൈ പറയാണ്. താങ്ക് യു, താങ്ക് യു, ബബൈ എല്ലാവരോടും. ബൈ ഗൈസ്, ബൈ.